വജൈനൽ ഇച്ചിങ് അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്സിലുള്ള ചൊറിച്ചിൽ, യോനി ഭാഗത്തെ ചൊറിച്ചിൽ, ഇത് പല സ്ത്രീകൾക്കും വളരെ ഡിസ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഒരു കണ്ടീഷനാണ്. പലപ്പോഴും പല സ്ത്രീകളും ഇത് ആരോടും പറയാതെയും ഒരു ഡോക്ടറെ പോലും കൺസൾട്ട് ചെയ്യാതെയും കൊണ്ട് നടക്കാറാണ് പതിവ്. ഈ ചൊറിച്ചിൽ ഒരു പക്ഷേ നിസാര കാരണമായ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പിന്റെയോ വജൈനൽ വാഷിന്റെയോ കാരണം കൊണ്ടാകാം. അതുമല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസസും അല്ലെങ്കിൽ ക്യാൻസർ വരെ ഇതിനൊരു കാരണമാണ്. അതുകൊണ്ട് ഇന്നത്തെ സെഷനിൽ നമുക്ക് വജൈനൽ ഇച്ചിങ്ങിൽ നിങ്ങൾ എപ്പോഴാണ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതെന്നും അതിന്റെ കാരണങ്ങളും ഹോം റെമഡീസും ട്രീറ്റ്മെന്റ്സും എല്ലാം ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഐ ആം ഡോക്ടർ സഫിയ മൂസ, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടന്റ്, ഒലീവ് ഹോമിയോ ക്ലിനിക്, കീശേരി. വജൈനൽ ഇച്ചിങ്ങിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന സോപ്പും വജൈനൽ പെർഫ്യൂംസും എല്ലാമാണ്. ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വജൈനൽ വാഷിന്റെയും സോപ്പിന്റെയും ഉള്ളിലടങ്ങിയിരുന്ന കെമിക്കൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള വജൈനൽ പി എച്ചിനെ ആൾട്ടർ ചെയ്യുകയും ഇതുവഴി മൈക്രോ ഓർഗാനിസത്തിനും ബാക്ടീരിയലും ഫംഗൽ ഇൻഫെക്ഷനും എല്ലാം പെട്ടെന്ന് പിടിപെടാനുള്ള ചാൻസ് കൂടുകയും ചെയ്യും. വജൈനൽ ഇച്ചിങ്ങിന്റെ മറ്റൊരു കാരണം പ്രമേഹ രോഗമാണ്. ഡയബറ്റിക് പേഷ്യൻസിന്റെ ബ്ലഡ് ഷുഗർ ലെവൽ വളരെ കൂടുതലാണെന്ന് നമുക്കറിയാം. ബ്ലഡ് ഷുഗർ ലെവൽ കൂടുമ്പോൾ യൂറിനിലും ഷുഗറിന്റെ കണ്ടന്റ് കൂടുതലായി കാണാറുണ്ട്. ഇതുപോലെ ഹൈ ഷുഗർ ആയിട്ടുള്ള യൂറിൻ കണ്ടന്റ് ഉള്ളത് കൊണ്ട് നമ്മുടെ യോനിയിൽ ഷുഗറിന്റെ ലെവൽ കൂടുകയും ഇതുവഴി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് എല്ലാം വരാനുള്ള ചാൻസ് കൂടുതലാണ്. മറ്റൊരു കണ്ടീഷൻ യൂറിനറി ഇൻകോണ്ടിനൻസ് ആണ്, അതായത് യൂറിൻ ലീക്ക് ആവുക. ചില ആളുകളിൽ അവർ പോലും അറിയാതെ യൂറിൻ ലീക്ക് ആവുന്നത് കാണാം. ഇങ്ങനെയുള്ളവരിൽ പ്രൈവറ്റ് പാർട്സിലെ മോയ്സ്ചർ കണ്ടന്റ് വളരെ ഹൈ ആവുകയും അതുകൊണ്ട് തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലായി കാണാറുണ്ട്. ഈസ്ട്രജൻ ലെവൽ ലോ ആയിട്ടുള്ള രണ്ട് കണ്ടീഷൻസ്, അതായത് പ്രീ പ്യൂബർട്ടിക് ഏജും മെനോപോസും, ഈ രണ്ട് കണ്ടീഷനിലും ഇച്ചിങ് വളരെ കോമൺ ആയി കാണാറുണ്ട്. പ്രീ പ്യൂബർട്ടിക് ഏജ് എന്ന് പറയുമ്പോൾ കുട്ടികളിൽ ഈസ്ട്രജൻ ലെവൽ വളരെ കുറവായിരിക്കും. ഈസ്ട്രജൻ ലെവൽ കുറവായതുകൊണ്ട് തന്നെ വജൈനൽ റീജിയൻ ഡ്രൈ ആവുകയും ഇതുവഴി ചൊറിച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ കുട്ടികളിൽ ചൊറിച്ചിലിന്റെ മറ്റൊരു കാരണമാണ് പിൻവോം ഇൻഫെക്ഷൻ. വരയുടെ ശല്യമുള്ള കുട്ടികളിലും വജൈനൽ റീജിയനിൽ ചൊറിച്ചിൽ കാണാറുണ്ട്. മെൻസസ് നിന്നവരിലും ഈസ്ട്രജൻ ലെവൽ കുറവായതുകൊണ്ട് യോനിയിലെ തൊലിയെല്ലാം തിന്നാവുകയും ഡ്രൈ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു ബാക്ടീരിയൽ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷനുള്ള ചാൻസ് വളരെ കൂടുതലായി കാണാറുണ്ട്. കുട്ടികളിൽ ചൊറിച്ചിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം, ആ കുട്ടി സെക്ഷ്വലി അബ്യൂസ്ഡ് അല്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. കാരണം ലൈംഗികമായി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസിൽ പലതും ചൊറിച്ചിൽ ഒരു പ്രധാന സിംറ്റമാണ്. മെൻസിസ് നിന്ന് മെനോപോസ് ആയ പല സ്ത്രീകളിലും ചൊറിച്ചിൽ കാണാറുണ്ട്. ഇതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഈസ്ട്രജൻ ലെവൽ കുറയുകയും നമ്മുടെ സ്കിന്നിനെല്ലാം ഇലാസ്റ്റിസിറ്റി കൊടുക്കുന്ന കൊളജൻ എന്ന പ്രോട്ടീൻ കുറയുകയും ഇതുവഴി നിങ്ങളുടെ യോനി ഡ്രൈ ആവുകയും അതേ തുടർന്ന് ഇച്ചിങ് അനുഭവപ്പെടുകയും ചെയ്യാം. കുട്ടികൾ ഉണ്ടാകാതിരിക്കാനുള്ള ബർത്ത് കൺട്രോൾ പിൽസ് കഴിക്കുന്നവരും സ്ഥിരമായി റെഗുലറായി ആന്റിബയോട്ടിക്സ് എടുക്കുന്നവർക്കും ഇതുപോലെ തന്നെ വജൈനൽ പി എച്ച് ഓൾട്ടേർഡ് ആകുകയും അതേ തുടർന്ന് വരുന്ന ഇൻഫെക്ഷൻ കൊണ്ട് പി എച്ച് ലെവൽ ഓൾട്ടർ ആകുകയും ബാക്ടീരിയൽ അല്ലെങ്കിൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ കിട്ടാനും വളരെ എളുപ്പമാണ്. ഈ ആളുകളിലും ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത് കാണാറുണ്ട്. വൾവൽ ക്യാൻസർ, വജൈനൽ ക്യാൻസർ വളരെ റേറായി സെർവൈക്കൽ ക്യാൻസറിലും ചൊറിച്ചിൽ ഒരു സിംറ്റമാണ്. അതുകൊണ്ട് തന്നെ ചൊറിച്ചിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷെ ക്യാൻസറസ് ഡിസീസിൽ ചൊറിച്ചിൽ ഒരു സിംറ്റമായി വരുമ്പോൾ അതിന്റെ കൂടെ ഉണ്ടാകുന്ന പല സിംറ്റംസും നമ്മൾ ശ്രദ്ധിക്കണം. അതിന്റെ കൂടെ വജൈനൽ യോനി ഭാഗത്ത് സ്വെല്ലിങ്ങോ തടുപ്പോ കാണാം, അല്ലെങ്കിൽ സെർവൈക്കൽ ലിംഫ് നോഡ് എൻലാർജ്മെന്റ് ഉണ്ടാകാം. അതുകൂടാതെ തന്നെ യോനി ഭാഗത്തെ സ്കിന്നിന് ഒരു നിറം മാറ്റം അല്ലെങ്കിൽ ഡിസ്കളറേഷൻ കാണാറുണ്ട്. ബന്ധപ്പെടുമ്പോൾ വേദന അനുഭവപ്പെടുന്നതായി തോന്നാം. വളരെ ഒഫൻസീവ് ആയിട്ടുള്ള ഡിസ്ചാർജസ് വജൈനിൽ നിന്ന് കാണാറുണ്ട്. ചില ആളുകളിൽ മെൻസിസ് റിലേറ്റഡ് അല്ലാത്ത ബ്ലീഡിങ്സും കാണാറുണ്ട്. ഈ സിംറ്റംസ് എല്ലാം ചൊറിച്ചിലിന്റെ കൂടെ വന്നാൽ അത് ക്യാൻസറസ് കണ്ടീഷൻ ആണ് എന്ന് ചെക്ക് ചെയ്യൽ വളരെ നിർബന്ധമാണ്. ചില സ്കിൻ ഡിസീസിന്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ടും വജൈനൽ ഇച്ചിങ് കാണാറുണ്ട്. സ്കാബീസ്, എക്സിമ, ആർട്ടിക്കേറിയ, അതുപോലെ തന്നെ വളരെ റെയറായി വജൈനൽ ലൈസ്, തലയിലുള്ള പോലെ തന്നെയുള്ള പെയിൻ വജൈനൽ ലൈസ് നമ്മുടെ യോനി ഭാഗത്തും കാണാറുണ്ട്. ഇതൊരു അൺഹൈജീനിക് കണ്ടീഷൻ കൊണ്ടുവരുന്നതാണ്. ഈ കാരണം കൊണ്ടും നിങ്ങൾക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടാം. ലൈംഗിക രോഗങ്ങളായ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആയ ക്ലമേഡിയ, ഗോണോറിയ, ട്രൈക്കോമോണാസ് ഡിസീസുകളിലും ഇച്ചിങ് ഒരു സിംറ്റമായി കാണാറുണ്ട്. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയ ഈ ഡിസീസിൽ ഇച്ചിങ്ങിന്റെ കൂടെ തന്നെ ഫിഷ് ബ്രെയിൻ, വളരെ ഒഫൻസീവ് ആയിട്ടുള്ള സ്മെല്ലുള്ള വെള്ളപ്പോക്കും, അതുപോലെ തന്നെ മൂത്രം ഒഴിക്കുമ്പോൾ വേദന, ബന്ധപ്പെടുമ്പോൾ വേദന, ഒഫൻസീവ് ആയിട്ടുള്ള ഡിസ്ചാർജസും എല്ലാം കാണാറുണ്ട്. നിങ്ങൾക്ക് വജൈനൽ ഇച്ചിങ് അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, ഈ ഇച്ചിങ് ഒരാഴ്ചയിൽ കൂടുതൽ തുടരുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചൊറിച്ചിലിന്റെ കൂടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത വെള്ളപ്പോക്കോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ ബന്ധപ്പെടുമ്പോൾ വേദന തുടങ്ങിയ സിംറ്റംസ് എല്ലാം കാണുകയാണെങ്കിലും എന്തെങ്കിലും തടിപ്പോ സ്വെല്ലിങ്ങോ ഉണ്ടെങ്കിലും നിങ്ങൾ ദയവായി നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യൽ വളരെ നിർബന്ധമാണ്.
ഫസ്റ്റ് നമുക്ക് വജൈനൽ ഇച്ചിങ്ങിൽ എന്തൊക്കെ ഹൈജീനിക് മെഷേഴ്സ് എടുക്കാമെന്ന് നോക്കാം. ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വജൈനൽ ഏരിയ ക്ലീൻ ആൻഡ് നീറ്റ് ആക്കി സൂക്ഷിക്കുക എന്നാണ്. എന്ന് വെച്ച് റെഗുലറായി ഓഫണായി സോപ്പും അല്ലെങ്കിൽ വജൈനൽ വാഷും യൂസ് ചെയ്ത് കഴുകുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ വജൈനൽ പിഎച്ച് ഓൾട്ടർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ വജൈനയ്ക്ക് സെൽഫായി ക്ലീൻ ചെയ്യാനുള്ള പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ട് ഓവറായി സ്ഥിരമായി സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യാതെ ദിവസത്തിൽ 2 തവണ മാത്രം വാഷ് ചെയ്യുക. ബാക്കി എല്ലാ സമയവും ക്ലീൻ ആയിട്ടുള്ള വെള്ളം വെച്ച് മാത്രം വാഷ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ടോയ്ലറ്റിൽ പോയതിന് ശേഷം നിങ്ങൾ എപ്പോഴും വജൈനൽ റീജിയൻ കഴുകുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് മാത്രം കഴുകുക. ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് കഴുകുന്നത് ഒഴിവാക്കുക. മൂന്നാമത്തെ കാര്യം, ക്ലീൻ ആയിട്ടുള്ള കോട്ടൺ അണ്ടർവെയർസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം നൈലോൺ പോലത്തെ അണ്ടർവെയർസ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ ഓവറായിട്ട് സ്വെറ്റും വേർപ്പും അവിടെ ഇരുന്ന് ആ ഭാഗത്ത് മോയ്സ്ചർ കണ്ടന്റ് കൂടി ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ കോണ്ടംസ് യൂസ് ചെയ്യുക. സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എല്ലാം പകരാതിരിക്കാൻ ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. വജൈനൽ ഇച്ചിങ്ങിന്റെ ഹോം റെമഡീസ് എന്തൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ആൻഡ് മെയിൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഹോം റെമഡി പ്രോബയോട്ടിക് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സപ്ലിമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ പ്രോബയോട്ടിക് റിച്ചായിട്ടുള്ള തൈര് ഉൾപ്പെടുത്താം, ചീസ് ഉൾപ്പെടുത്താം. രണ്ടാമത്തേത് വൈറ്റമിൻ സി ധാരാളമായി കഴിക്കുക എന്നുള്ളതാണ്. ഓറഞ്ച്, മുസമ്പി അല്ലെങ്കിൽ പുളിയുള്ള എല്ലാ ഫ്രൂട്ട്സും സിട്രസ് ഫ്രൂട്ട്സ് ആണ്. പുളിയുള്ള എല്ലാ ഫ്രൂട്ട്സിലും വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഓറഞ്ച്, മുസമ്പി, നെല്ലിക്ക തുടങ്ങിയവ ധാരാളമായി കഴിക്കുക. ബ്രൊക്കോളി, കാപ്സിക്കം, തക്കാളി തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. വൈറ്റമിൻ ഇ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള അവക്കാഡോ, കിവി, നട്ട്സ് എല്ലാം നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ഇച്ചിങ് ആണെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആണ്. അതിനുവേണ്ടി നമ്മുടെ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ടീ ട്രീ ഓയിൽ യൂസ് ചെയ്യുന്നതും വളരെ ഉപകാരപ്രദമായി കാണാറുണ്ട്. വജന ഇച്ചിങ് വരുമ്പോൾ നിങ്ങൾ എപ്പോഴാണ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത്? നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഹോം റെമഡീസ് എല്ലാം നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഒന്നും കിട്ടാതാകുകയും അതുപോലെ തന്നെ വജൈനൽ ഇച്ചിങ് ഒരാഴ്ചയിൽ കൂടുതൽ നിലനിൽക്കുകയും ചെയ്താൽ നിങ്ങളൊരു ഡോക്ടറെ കാണുന്നത് നല്ലതാണ്. കൂടാതെ തന്നെ ഇച്ചിങ്ങിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒഫൻസീവ് ആയിട്ടുള്ള സ്മെല്ലുള്ള ഡിസ്ചാർജ് ഉണ്ടാകുക, ബ്ലീഡിംഗ് ഉണ്ടാകുക, ബന്ധപ്പെടുമ്പോൾ വേദന അനുഭവപ്പെടുക തുടങ്ങിയ സിംറ്റംസ് എല്ലാം കണ്ടാലും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വളരെ നിർബന്ധമാണ്. മറ്റെല്ലാ സിസ്റ്റത്തിലെയും പോലെ തന്നെ ഹോമിയോപ്പതിയിലും വജൈനൽ ഇച്ചിങ്ങിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ്. ക്രിയോസോട്ടം, സൾഫർ, നാട്രം മ്യൂരാറ്റിക്കം, സെപ്പിയ തുടങ്ങിയ പല മെഡിസിൻസും വളരെ നല്ല റിസൾട്ട്സ് കാണാറുണ്ട്. എക്സ്റ്റേണൽ വാഷിനായി ഹൈഡ്രാസിസ് കനാഡൻസിസ്, കലൻഡുല ഒഫിഷ്യനാലിസും, അസിഡിക്കം ബൊറാക്സിസും എല്ലാം മോയ്സ്ചർ കണ്ടന്റ് കൂട്ടി വജൈനൽ ഡ്രൈനെസ് എല്ലാം കുറക്കാനും വളരെ ഹെൽപ്ഫുൾ ആണ്. സോ നിങ്ങൾക്ക് വജൈനൽ ഇച്ചിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഹൈജീനിക് മെഷേഴ്സ് എടുക്കണമെന്നും എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടതെന്നും അതിൻ്റെ സിവിയറിറ്റിയും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ വജൈനൽ ഇച്ചിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ഹെൽത്തി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഐ എം ഡോക്ടർ സഫിയ മൂസ, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടന്റ്, ഒലീവ് ഹോമിയോപ്പതി ക്ലിനിക്, കീശേരി, മലപ്പുറം.